അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മതൽ ലിൽ ആലമീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا ارحم الراحمين. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തീങ്ങൾ, പണ്ഡിത മഹത്തുക്കൾ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ വിശുദ്ധ റമളാൻ, റമളാനിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല റമളാന് കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അള്ളാഹ് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ ചൊരിയണേ റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ വിഷമങ്ങൾ മുഴുവനും നീ മാറ്റിത്തരണേ അള്ളാഹ്. ഞങ്ങളെ സങ്കടങ്ങൾ മുഴുവനും നീ നീക്കിത്തരണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾ മുഴുവനും നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും നീ മാറ്റി ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ദിവസം, ദുആ കിജാബത്തുള്ള മാസം, അഫ്ദലുൽ അയ്യാമി യോമുൽ ജുമാ, ജുമാ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ച ദിവസം. അള്ളാഹുവെ എല്ലാം കൊണ്ടും പടച്ചതമ്പുരാൻ നമുക്ക് അനുഗ്രഹം തന്ന മാസം. ചെറിയൊരു വിഷമം പള്ളിയിൽ പോവാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും അതൊന്നും പ്രശ്നമാക്കാതെ, അഥവാ അതിനൊന്നും ഇബാദത്തിന് തടസ്സം വരാതെ, വീടുകളിൽ ഇരുന്ന്, റൂമുകളിൽ ഇരുന്ന് പ്രിയപ്പെട്ട വിശ്വാസി ജനലക്ഷങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത്, ഖുർആൻ പാരായണം ചെയ്ത്, നമസ്കാരത്തിലൂടെ ദിക്റിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ദിവസങ്ങൾ അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ ഇന്ന് ഒന്നാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇൻഷാല്ലാ വിശാലമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന മാസം എന്നാണ് റമദാനിന് മഹാന്മാർ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളെ കരിച്ചു കളയുക. റമദാൻ എന്ന പേര് വരാൻ കാരണം തന്നെ അത് കരിച്ചു കളയുകയാണ്. കഴിഞ്ഞ പാപക്കറകൾ, കഴിഞ്ഞ തെറ്റുകുറ്റങ്ങൾ, മനുഷ്യൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരുപാട് വിഷയങ്ങൾ, അതിനെയെല്ലാം കരിച്ചു കളയുക എന്നാണ് റമദാൻ എന്ന് പറഞ്ഞാൽ അർത്ഥമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു. റമദാൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ റമദാനിനെ 3 പത്തുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരം തിരിച്ചിട്ടുണ്ട്. സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അവ്വലുഹു റഹ്മ. റമദാനിൻ്റെ 1 മുതൽ 10 വരെ റഹ്മത്തിൻ്റെ 10 ആണ്. അഥവാ കോടിക്കണക്കിന് വിശ്വാസികൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയുന്ന പരിശുദ്ധമായ രാവുകൾ. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ അള്ളാഹുവിനോട് ഈ 1-ാമത്തെ 10-ൽ അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്നിങ്ങനെ നമ്മളിങ്ങനെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. 5 വക്ത് നമസ്കാരം കഴിഞ്ഞാലും മാത്രമല്ല, ഒരുപാട് സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുമ്മ അല്ലാഹുവേ, അല്ലാഹുമ്മ അല്ലാഹുവേ അർഹമനി യാ അർഹമർ റഹീമീൻ. നീ കരുണ ചെയ്യുന്നവനാണ്, നീ കരുണ ചെയ്യുന്നവനാണ്.
നിന്റെ കരുണ കൊണ്ടാണ് എനിക്ക് നീ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരം തന്നത്. നിന്റെ കരുണ കൊണ്ടാണ് എനിക്ക് കണ്ണുകൾ ലഭിച്ചത്. നിന്റെ കരുണ കൊണ്ടാണ് ഈ കണ്ണിൻ്റെ കാഴ്ചകൾ ലഭിച്ചത്. നിന്റെ കരുണ കൊണ്ടാണ് സംസാരിക്കാനുള്ള എല്ലാ കഴിവുകളും നീ എനിക്ക് തന്നത് അല്ലാ. നീ ഞങ്ങൾക്ക് വല്ലാതെ കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾക്കുള്ള ഭക്ഷണം നിന്റെ കരുണ കൊണ്ടാണ് നീ ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ എല്ലാ ചലനങ്ങളും നിന്റെ കരുണ കൊണ്ട് മാത്രമാണ്. ആ പടച്ച തമ്പുരാൻ ഒന്ന് നമ്മുടെ കയ്യിൻ്റെ ചലന ശക്തി ഒന്ന് എടുത്തു കളയണമെന്ന് കരുതിയാൽ പിന്നെ നമ്മളെ കൊണ്ട് കൈകൾ ഉയർത്താൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച തമ്പുരാൻ നമുക്ക് തന്ന കരുണകൾ എത്രയാണ്, നമുക്ക് തന്ന റഹ്മത്തുകൾ എത്രയാണ്! കാരുണ്യവാനാണ് പടച്ച തമ്പുരാൻ. എത്ര തന്നെ ചോദിച്ചാലും മടുപ്പ് വരാത്ത അല്ലാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റമദാനിൻ്റെ പൂനില ഉദിക്കലോടുകൂടി ഫുത്തിഹത്ത് അബ്വാബു റഹ്മാ, റഹ്മത്തിൻ്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കുക, അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ. നിരന്തരം നമ്മളിങ്ങനെ റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കുക. യജമാനനായ റബ്ബ് കാരുണ്യവാനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, റമദാനിന് 5 വക്ത് ഫർള് നമസ്കാരത്തിന് ശേഷം മാത്രം ചൊല്ലിയാൽ പോരാ. നിങ്ങൾക്ക് എപ്പോഴെല്ലാം നിങ്ങളെ മനസ്സിന് ആ ഓർമ്മ വരുന്നുണ്ടോ ആ സമയത്തെല്ലാം അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ര നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണേ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചൊരിയട്ടെ. അല്ലാഹുവിൻ്റെ കാരുണ്യം അല്ലാഹു നമുക്ക് ചൊരിയട്ടെ. ആ കരുണ കൊണ്ടല്ലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ കരുണ കൊണ്ടല്ലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. റമദാനിൻ്റെ 1 മുതൽ 10 ദിവസം കഴിയുന്നത് വരെ ലക്ഷക്കണക്കിന് ദിക്റുകൾ അല്ലാഹുമ്മർഹംനീ എന്ന ദിക്റിൽ തീർക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സുകൊണ്ട് കരുതുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നോമ്പുകാരനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? നോമ്പുകാരനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? 3 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നോമ്പുകാരൻ്റെ പ്രത്യേകതകൾ. അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച് പട്ടിണി കിടക്കുന്ന നീ പ്രിയപ്പെട്ട നോമ്പുകാരൻ, നോമ്പുകാരന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. നോമ്പുകാരനുള്ള പ്രതിഫലം സ്വർഗമാണ്. അത് ഞാൻ നൽകുന്നതാണ്, അത് ഞാൻ നൽകുന്നതാണ്, അത് ഞാൻ അവനക്ക് കൊടുക്കുന്നതാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുകയാണ്, അതുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ നോമ്പിന് അല്ലാഹു സ്വർഗം മാത്രമാണ് പ്രതിഫലം തരുന്നത്. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, നോമ്പുകാരൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നോമ്പുകാരൻ അവൻ്റെ വായയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാസന, ആ വാസന കസ്തൂരിയേക്കാൾ ഏറ്റവും നല്ല സുഗന്ധമുള്ള വാസനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാഷാ അല്ലാ, നോമ്പുകാരൻ്റെ വാസനയെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവൻ്റെ വായയിൽ നിന്ന് വരുന്ന ആ ഒരു ഗന്ധം നമുക്കൊരു പക്ഷേ അത് ദുർഗന്ധമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടാലും അല്ലാഹുവിൻ്റെ സമീപത്തതിന് വലിയ പവറുള്ളതാണ്, അല്ലാഹുവിൻ്റെ സമീപത്തതിന് വലിയ സ്ഥാനമുള്ളതാണ്. സ്വഹാബാ, പരലോകത്ത് മാലാകമാരെ മനുഷ്യരെ വിചാരണ ചെയ്യുന്ന സമയത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ ഒരു വിഭാഗം ആളുകളും മലക്കുകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവേ ചില
ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് മലക്കൂള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. പരലോകത്ത് വിചാരണ നടക്കുമ്പോൾ ചില ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ആ വിഭാഗം സെലക്ട് ചെയ്യുന്ന വിഭാഗം ആരാണെന്നറിയോ? മലക്കൂളപ്പെടുന്ന പറയുകയാണ്, അവരെ നോമ്പെടുത്തവരാണ് റബ്ബേ, അവര് നോമ്പുകാരാണ്, അവര് നോമ്പുകാരാണ്, അവര് നോമ്പുകാരാണ്. അവരെ എങ്ങനെയാ മലക്കുകൾക്ക് തിരിച്ചറിഞ്ഞത്? പരലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ അള്ളാഹുവിൻ്റെ വിചാരണയുടെ മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് നോമ്പുകാരെ മാത്രം അള്ളാഹുവിൻ്റെ മലക്കുകൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവര് സംസാരിക്കുന്ന സമയത്ത് വായയിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധം വരും. സുഹാബ, പട്ടിണി കിടന്ന നോമ്പെടുത്തവരെ, ഒരിക്കലും നമ്മൾ ദുഹറിന് ശേഷം ബ്രഷ് ചെയ്യാൻ പാടില്ല. നോമ്പുകാര് ദുഹറിന് ശേഷം ഒരിക്കലും ബ്രഷ് ചെയ്യാൻ പാടില്ല. അത് കറാഹത്താണ്, അത് കറാഹത്താണ്. പ്രിയപ്പെട്ടവരെ, വായയിൽ നിന്ന് വാസന വരുമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യണ്ട. കാരണം ആ ഗന്ധത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്നാണ്. അള്ളാഹു വലിയ സ്ഥാനം നൽകിയ നോമ്പുകാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വാസന അത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് പരലോകത്തിനുള്ള അള്ളാഹുവിൻ്റെ മാലാഖമാരെ അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് റയ്യാനെന്ന സ്വർഗ കവാടത്തിലൂടെ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് മുത്തുനബി പറയുകയാണ്, റയ്യാനെന്ന കവാടം സ്വർഗത്തിൽ റയ്യാനെന്ന കവാടം തയ്യാർ ചെയ്തു വച്ചിട്ടുള്ളത് അത് നോമ്പുകാർക്ക് മാത്രമാണ് സുഹാബ, അത് നോമ്പെടുത്തവർക്ക് മാത്രമാണ് സുഹാബ. മറ്റുള്ളവരാരും ആ സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ കടക്കൂല. നോമ്പെടുത്ത ആണും പെണ്ണും മാത്രമാണ് ആ റയ്യാനെന്ന കവാടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രണ്ട് പ്രത്യേകത. നമ്പർ വൺ, സ്വർഗമല്ലാതെ ഒരു പ്രതിഫലം നോമ്പിനില്ല. നമ്പർ ടു, നോമ്പുകാരൻ്റെ വായയിൽ നിന്ന് വരുന്ന ഗന്ധം വാസനയ്ക്ക് കസ്തൂരിയെപ്പോലെ വല്ലാത്ത ഒരു സുഗന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാസന വെച്ചിട്ടാണ് പരലോകത്തിൽ നിന്ന് മലക്കുകൾ നമ്മെ സെലക്ട് ചെയ്തിട്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ കൊണ്ടുപോകുന്നതെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമത്തെ പ്രത്യേകത പറയട്ടെ. എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അള്ളാഹുവേ, ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ ഹസുലാക്കണേ. റഹ്മാനെ, ഞങ്ങളെ മനസ്സിലുള്ള മുഴുവൻ മുറാദുകളും നീ ഹസുലാക്കണേ. അല്ലാ, ആരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, നോമ്പുകാരൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? وَتَسْتَغْفِرْ لَهُمُ الْمَلَائِكَةُ حَتَّى يُفَطِّرُوا. നോമ്പുകാരൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ അത്താഴ സമയത്തെ അത്താഴം കഴിച്ച് നോമ്പിൻ്റെ നീയത്ത് വച്ച് സുബഹിബാഗ് കൊടുക്കുന്നതോടുകൂടി അവൻ്റെ നോമ്പ് തുടങ്ങുകയാണ്. ആ സമയം മുതൽ وَتَسْتَغْفِرْ لَهُمُ الْمَلَائِكَةُ, അള്ളാഹുവിൻ്റെ മാലാകമാർ അവനിക്ക് വേണ്ടി ഇങ്ങനെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നോമ്പ് മുറിക്കുന്നത് വരെ, അവൻ നോമ്പ് തുറക്കുന്നത് വരെ മലക്കുള്ളവനൊക്കെ പൊറുക്കലിനെ തേടും. സുഹാബ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാഗ്യവന്മാരാണ്, നമ്മൾ ഭാഗ്യവന്മാരാണ്, നമ്മൾ ഭാഗ്യവന്മാരാണ്, നമ്മൾ ഭാഗ്യവന്മാരാണ്. നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെ
മലക്കുകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ പുറക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളേ, ഞാനും നിങ്ങളും മഗ്രിബ് വാങ്ങി കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കുന്നത് വരെ നമുക്ക് വേണ്ടി പുറക്കലിനെ തേടാൻ അള്ളാഹുവിൻ്റെ മലാഹമാര് നമുക്ക് വേണ്ടി പുറക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അവനക്ക് എല്ലാ സമയത്തും മലക്കുകളിങ്ങനെ പുറക്കലിനെ തേടുകയാണ്. ഇവൻ നിനക്ക് വേണ്ടി പട്ടിണി കിടന്നവനാണ്, ഇവൾ നിനക്ക് വേണ്ടി പട്ടിണി കിടന്നവളാണ്, ഇവൾ നിനക്ക് വേണ്ടി പട്ടിണി കിടന്നവളാണ്. അതുകൊണ്ട് തന്നെ തസ്തഗ്ഫിറുൽ മലായിക, അള്ളാഹുവിൻ്റെ മാലാകമാര് വന്ന് അള്ളാഹുവിനോട് പറയുകയാണ്, അവനെ പുറത്തു കൊടുക്കണമല്ലാ, അവനെ പുറത്തു കൊടുക്കണമല്ലാ, അവനെ പുറത്തു കൊടുക്കണമല്ലാ, അവൻ നോമ്പുകാരനല്ലേ, അവൻ പ്രതികൂല കാലാവസ്ഥ വന്നിട്ടും നിനക്ക് വേണ്ടി പട്ടിണി കിടന്നവനല്ലേ, നല്ല ചൂടുള്ള സമയമാണെന്ന് വകവെക്കാതെ നിനക്ക് വേണ്ടി നോമ്പെടുത്തവനല്ലേ, അതുകൊണ്ട് അവനക്ക് പുറത്തു കൊടുക്കണമല്ലാ, അവനക്ക് നീ മാപ്പ് കൊടുക്കണമല്ലാ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ അള്ളാഹുവിൻ്റെ മാലാകമാരി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തെ പ്രത്യേകത അല്ലാഹുവിൻ്റെ ഹബീബ് പറയട്ടെ, വയുസയ്യിനുല്ലാഹു കുല്ലയൗമിൽ ജന്നാ, വയുസയ്യിനുല്ലാഹു കുല്ലയൗമിൻ ജന്നതഹു. അള്ളാഹുവിൻ്റെ ഹബീബ് ഉമ്മത്തിന് പഠിപ്പിക്കുകയാണ്, നോമ്പുകാരന് വേണ്ടി അള്ളാഹുവേ സ്വർഗലോകത്തെ അള്ളാഹുവിങ്ങനെ അലങ്കാരപ്പെടുത്തുകയാണ്. റമദാനിൻ്റെ ഓരോ ദിവസം കഴിയും തോറും അവന് സ്വർഗലോകത്തുള്ള പദവി അള്ളാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ നോമ്പെടുത്തവരെ, ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗലോകത്തിങ്ങനെ അലങ്കാര പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ദുന്യാവിൽ നിന്ന് നാളെ വിവാഹം കഴിക്കുന്ന പുതുമാരൻ്റെ മണിയറ കൂട്ടുകാരെ തലേ ദിവസം ഒരുക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ മണിയറകൾ ഒരുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതിപ്പോൾ വിവാഹം കഴിഞ്ഞുകൊണ്ട് പുതുനാറിയേക്ക് മണിയറയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മണിയറ ഒരുക്കാനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇതേ പ്രകാരം നമുക്ക് വേണ്ടി അല്ലാഹു സ്വർഗലോകത്ത് മണിയറ ഒരുക്കും. വയുസയ്യിനുല്ലാഹു കുല്ലയൗമിൻ ജന്നാ, വയുസയ്യിനുല്ലാഹു കുല്ലയൗമിൻ ജന്നാ, അവനക്ക് വേണ്ടി മണിയറ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനക്കുള്ള ഹൂറിലീങ്ങൾ അള്ളാഹു ഇങ്ങനെ തയ്യാർ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. സ്വർഗലോകത്ത് അവനെ സ്വർഗം സ്വീകരിക്കാൻ, അവനെ വരവേൽക്കാൻ, അവനെ കാത്തിരിക്കാൻ ആ സ്വർഗലോകത്തെ ഊർലീങ്ങൾ കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ലോക്ക്ഡൗണാണ്, പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നമ്മക്കൊണ്ട് കഴിയൂല, എന്നാലും നമ്മൾ വീട്ടിലിരുന്ന് റൂമിലിരുന്ന് ജമാഅത്തായി നമസ്കരിക്കണേ. ഒരു ഫർള് പോലും ജമാഅത്തെ നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കല്ലേ പ്രിയപ്പെട്ടവരെ. തലമറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റമദാനിലുള്ള സുന്നത്തുകൾ നമ്മൾ എടുക്കുക. നമസ്കരിക്കുമ്പോൾ മാത്രം തലമറച്ചാൽ പോരാ, നിങ്ങൾക്ക് പറ്റാവുന്ന സമയത്തൊക്കെ നിങ്ങൾ തലമറക്കുക. കാരണം അത് സുന്നത്താണ്. ഒരു സുന്നത്തിന് ഫർളിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് വീണ്ടും പറയുകയാണ്. അപ്പോൾ നോമ്പുകാരൻ്റെ നാല് പ്രത്യേകത പറഞ്ഞു. അഞ്ചാമത്തെ പ്രത്യേകത, അഞ്ച് ഇത് പറഞ്ഞിട്ട് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അഞ്ചാമത്തെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൻ്റെ പ്രാർത്ഥനകൾക്ക്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന മുഴുവനും ഇജാബത്തുള്ളതാണ്, പക്ഷേ രണ്ട് സമയങ്ങളിലുള്ള പ്രാർത്ഥന പ്രത്യേകം അള്ളാഹു ഉത്തരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരൻ്റെ രണ്ട് സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്താണ്. നോമ്പുകാരൻ ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ല ഇജാബത്ത് കൊടുക്കും, പക്ഷേ രണ്ട് സമയത്തുണ്ടല്ലോ, ആ ഒരു പ്രാർത്ഥനയ്ക്ക് അള്ളാഹു
വലിയ മഹത്വം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതെങ്ങനെയാണ്? അങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന ഏതാ? മഹാനായ ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. ആ ചരിത്രം നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, സംഗതി ഒരുപാട് മറകൾക്ക് പിന്നിലാണെങ്കിലും നിൻ്റെ ഒരു ചെറിയ പ്രകാശം ഞാൻ കണ്ടു. 70,000 മറകളുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. ഒരുപാട് മറകളുടെ പിന്നിൽ നിന്നിട്ടാണെങ്കിലും നിൻ്റെ ഒരു ചെറിയ പ്രകാശം ഞാൻ കണ്ടല്ലോ. ഞാൻ അത്രയും ദൂരത്താണെങ്കിലും നീയുമായിട്ട് കുറച്ച് ഞാൻ അടുത്തു വന്നല്ലോ അല്ലാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നബിയേ, 70,000 മറകൾക്കപ്പുറത്താണ് നിങ്ങൾ എൻ്റെ പ്രകാശം കണ്ടത്. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ എന്നോട് സംസാരിച്ചത് 70,000 മറകൾക്കപ്പുറത്ത് നിന്നാണ്. പക്ഷേ ഒരു മറയുമില്ലാതെ ഒരു ഹിജാബുമില്ലാതെ എൻ്റെ അടിമകളുമായി ഞാൻ സംവദിക്കുന്ന രണ്ട് സമയങ്ങൾ വരുന്നുണ്ട് തങ്ങളെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടുവോ? എന്താ റബ്ബേ നീ പറയുന്നത്? നീയുമായി സംവദിക്കാൻ 70,000 മറകൾക്കപ്പുറത്ത് നിന്ന് ഭാഗ്യം കിട്ടിയ മൂസാ നബി അലൈഹി സ്വലാം എന്നിലേറെ നീയുമായിട്ട് അടുത്ത് സംവദിക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ട് സമയങ്ങൾ, അത് ഏത് സമയങ്ങളാണ്? ആർക്ക് ലഭിച്ചതാണ്? അല്ലാഹുവേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്ന നബിയേ, അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് പരിശുദ്ധമായ റമദാൻ എന്ന മാസം വരുന്നുണ്ട്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഷഹ്റു റമദാൻ ബർക്കത്തുകൾ റഹ്മത്തുകൾ നിഅമത്തുകൾ അല്ലാഹു കോരിച്ചൊരിയുന്ന പരിശുദ്ധമായ റമദാൻ. ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ രണ്ട് സമയങ്ങളാണ് നബിയേ. റമദാൻ എന്ന ബർക്കത്തുള്ള പരിശുദ്ധമായ മാസമുണ്ട് നബിയേ. ആ മാസത്തിൽ രണ്ട് സമയങ്ങളുണ്ട് നബിയേ. ആ സമയത്ത് അല്ലാഹുവിനോട് അടിമകൾ ദുആ ചെയ്ത് കഴിഞ്ഞാലേ അവിടെ മറയുണ്ടാകൂ. ആ പ്രാർത്ഥനകൾക്കിടയിൽ മറയില്ല. അവനെന്ത് ചോദിക്കുന്നോ, എൻ്റെ അടിമ എന്ത് ചോദിക്കുന്നോ, അതിന് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് നബിയേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോട് ചോദിച്ചു, ഏത് സമയങ്ങളാണ്? ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്, അടിമയും ഉടമയും മറയില്ലാതെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റിയ റമദാൻ മാസത്തിൽ രണ്ട് സമയങ്ങളാണ്. നഷ്ടപ്പെടുത്തല്ല പെങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ സമയം അല്ലാഹുവേ, മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്, നബിയേ, ആ അടിമകൾ രണ്ട് സമയങ്ങളിൽ ദുആ ചെയ്താൽ എൻ്റെയും അവരുടെയും മുന്നിൽ മറയുണ്ടാകൂല. അതിൽ നിന്ന് ഒന്നാമത്തെ സമയമേതാണ്? നോമ്പിന് അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ. അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ. പാതിരാ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന മുഅ്മിനീങ്ങളെ, മാഷാ അല്ലാ, ആ അത്താഴ സമയത്ത് നമ്മൾ കഴിക്കുന്ന അത്താഴത്തിന് ശേഷം ആ സമയത്ത് ഏതൊരു അടിമ അല്ലാഹുവിനോട് ദുആ ചെയ്തോ അവൻ്റെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ മറയില്ല നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന സമയമാണ്. എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹു തരുന്ന സമയമാണ്. എന്ത് പറഞ്ഞാലും പടച്ചു തമ്പുരാൻ നമുക്ക് വാരിക്കോരെ ചൊരിഞ്ഞു തരുന്ന സമയമാണ്.
അതുകൊണ്ട് എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് പറയാണ്, നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ, അത്താഴത്തിനുള്ള സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മറന്നു പോവല്ലേ. ഒരു അസ്തഗ്ഫിറുള്ള പറയാനെങ്കിലും സമയം കണ്ടെത്തണം നമ്മളെ. രണ്ടരക്കാത്ത തഹജ്ജുദ് നമസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മറന്നു പോവല്ലേ. കാരണം ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഇടയിൽ മറയില്ല. ഡയറക്റ്റ് പടച്ചു തമ്പുരാനുമായിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. മൂസാ നബിയോട് അല്ലാഹു പറയുന്ന നബിയേ, രണ്ടാമത്തെ സമയം ഏതാണെന്നറിയോ? റമദാൻ മാസത്തിലെ ഒന്നാമത്തെ സമയം നമ്മൾ പറഞ്ഞില്ലേ, അത്താഴത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ സമയം ഏതാണ് നബിയേ? ഇംദകുൽ ഫിത്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പകല് മുഴുവൻ പട്ടിണി കിടന്നുകൊണ്ട് നോമ്പെടുത്ത നോമ്പുകാരാ, നോമ്പെടുത്ത നോമ്പുകാരാ, എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പെടുത്ത എൻ്റെ അടിമകളുണ്ടല്ലോ. അല്ലാഹുവേ, മഗ്രിബ് വാങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നോമ്പ് തുറക്കുന്ന നോമ്പുകാരില്ലേ, അവർ നോമ്പ് തുറക്കുന്ന സമയം ദുആ കിതാബത്തുള്ള സമയമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നോമ്പ് പിറക്കുന്ന സമയം ദുആക്ക് പ്രാർത്ഥനകൾക്ക് ഇജാബത്തുള്ള സമയമാണ്. നോമ്പ് തുറക്കുന്ന സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് വലിയ ഇജാബത്ത് തരുമെന്നാണ്. മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കുടുംബങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടല്ലേ നോമ്പ് തുറക്കുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്നല്ലേ. മാഷാ അല്ലാഹ്, ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഈത്തപ്പഴങ്ങളിലെ നോമ്പ് തുറക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അഫ്തലുള്ളത്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, നോമ്പ് തുറന്ന ഉടനെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ വർഷങ്ങളായി കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹം എന്താ? മക്കളില്ലാത്തവരില്ലേ, മക്കളില്ലാത്തവരില്ലേ, സന്താനങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, രോഗങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, കടങ്ങൾ വീടമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, പ്രതിസന്ധികളിൽ നിന്ന് സലാമത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, വിവാഹം ശരിയാവണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, എന്ത് ആഗ്രഹം നിങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ച് ദുആ ചെയ്യുക. നോമ്പ് തുറന്ന ഉടനെ ആദ്യം നമ്മൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹ് എൻ്റെ നോമ്പിനെ സ്വീകരിക്കണമല്ലാഹ്, എൻ്റെ നോമ്പിനെ സ്വീകരിക്കണമല്ലാഹ്, എൻ്റെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കണമല്ലാഹ്. ആദ്യം നമ്മളങ്ങനെ ദുആ ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ വിഷമങ്ങൾ അല്ലാഹുവിനോട് നമ്മൾ പറയുക. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല, ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. കാരണം പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളിലും കടന്നു പോകുന്ന നിമിഷങ്ങൾക്ക് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ആ റമദാൻ മാസത്തിലെ ഈ രണ്ട് സമയങ്ങൾ അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നബി തങ്ങൾ പറയട്ടെ, ആ സമയത്ത് കോടിക്കണക്കിന് ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണ്. കോടിക്കണക്കിന് ജനങ്ങളെ നരകാഗ്നിയിൽ നിന്ന് മോചനം നടത്തുന്ന സമയമാണ്. നരകത്തിലെ കവാടങ്ങളെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. നരകത്തിലുള്ള കോടിക്കണക്കിന് വിശ്വാസികളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന സമയമാണ് സ്വഹാബ
ലോകത്തുള്ള വിശ്വാസികൾ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ, അത് നരകത്തിൽ നിന്നുള്ള ജനങ്ങളെ മോചിപ്പിക്കുന്ന സമയമാണ് സഹാബ. അത്രയും വലിയ മഹത്വമുള്ള സമയമാണ്, അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ്, അത്രയും വലിയ പവറന്നോ തന്ന സമയമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയുകയാണ്, ഞാനടക്കമുള്ള നമ്മൾ ഈ രണ്ട് സമയങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത്തായ സമയത്ത് ദുആ ചെയ്യാ മറന്നു പോവല്ലേ, നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആ ചെയ്യാ മറന്നു പോവല്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാഹ് ഇനിയും നമുക്ക് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാഹ് റമദാൻ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഇൻഷാല്ലാഹ് ഉണ്ടാവും. അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിലൊക്കെ മാറ്റം വരുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാഹ് എല്ലാവരും അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ച് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുക. റമദാനാണ്, വലിയ മഹത്വമുള്ള സമയങ്ങളാണ്, ഒന്നും നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാല്ലാഹ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ഇന്ന് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. റമദാൻ മാസമല്ലേ, അപ്പോൾ മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ പ്രഭാഷണം നടത്തുന്നത് പോലെ നമുക്ക് പ്രഭാഷണം നടത്താൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കാരണം ഒരു ചാനലിൽ മാത്രം നമുക്കിപ്പോൾ നമ്മുടെ ചാനലിൽ മാത്രം പ്രസംഗിച്ചാൽ പോരാ, മറ്റുള്ള ഒരുപാട് കൂട്ടുകാർക്കൊക്കെ ഇൻഷാല്ലാഹ് അവർക്കൊക്കെ അവരൊക്കെ ആവശ്യപ്പെട്ട സമയത്തനുസരിച്ച് വാത് പറഞ്ഞു കൊടുക്കാനും ക്ലാസ് എടുത്തു കൊടുക്കാനും ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അധികം ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദിവസം ഇത്രയും സമയം ക്ലാസ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ള സമയത്താണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളുണ്ട്, ഇപ്പോൾ റമദാനാണല്ലോ. അപ്പോൾ ഇൻഷാല്ലാഹ് അപ്പോൾ അല്പം കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. സമയം കുറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിഷമമൊന്നും കരുതരുത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പരിഹരിക്കാം. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أعطينا منك الإغاثة عند كل حولنا صب فينا لمنا منكم ശൈഖാന മടവൂർ വലി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫിയു മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ഞങ്ങളെ ദുആഇനി സ്വീകരിക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ ഞങ്ങൾ വാള് പറഞ്ഞതും സ്വലാത്ത് ചൊല്ലിയതും ദിക്റുകൾ ചൊല്ലിയതും ഞങ്ങളെ പ്രാർത്ഥന നീ സ്വീകരിക്കണം. അല്ലാഹ് ഈ പരിശുദ്ധമായ റമദാനിലെ വെള്ളിയാഴ്ച ദിവസം അല്ലാഹ് ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. അല്ലാഹ് ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളെ സങ്കടങ്ങളെല്ലാം നീക്കിത്തരണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സിലുള്ള ടെൻഷനുകളെല്ലാം മാറ്റിത്തരണേ റഹ്മാനെ. മനസ്സമാധാനം നൽകണമല്ല, മനസ്സമാധാനം നൽകണമല്ല, മനസ്സമാധാനം നൽകണമല്ല. അല്ലാഹുവേ കടങ്ങളൊക്കെ വീട്ടണേ റഹ്മാനെ, പ്രയാസങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ, സങ്കടങ്ങളൊക്കെ നീക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ നോമ്പ് സ്വീകരിക്കണമല്ല, ഞങ്ങളെ നമസ്കാരങ്ങൾ സ്വീകരിക്കണമല്ല, ഞങ്ങളെ സൽക്രമങ്ങൾ സ്വീകരിക്കണമല്ല. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ.
റമദാൻ കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അള്ളാഹുവേ, ഞങ്ങൾ പ്രവാസികൾക്ക് നീ റാഹത്ത് നൽകണമല്ല, അവർക്ക് സന്തോഷം നൽകണമല്ല, അവർക്ക് നിൻ്റെ കാവൽ കൊടുക്കണമല്ല. അള്ളാഹുവേ, കൊറോണ കാരണം ഞങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയാണ്, സലാമത്ത് നൽകണേ റബ്ബേ. പരിശുദ്ധമായ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട്, വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, ഞങ്ങളെ സങ്കടങ്ങളെല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനേ. അല്ലാഹുവേ, പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ റൂമിലിരിക്കുകയാണ്, ജോലിക്ക് പോകാൻ കഴിയാതെ പലരും വല്ലാത്ത വിഷമത്തിലാണ്. അവർക്ക് സലാമത്ത് കൊടുക്കണേ റഹ്മാൻ, അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, വലിയ കാവൽ കൊടുക്കണേ റഹ്മാൻ. രോഗ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് റിസൾട്ടുകളൊക്കെ നെഗറ്റീവാക്കി സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ നാടുകളിൽ നീ സന്തോഷം നിലനിർത്തണേ അല്ലാ. പഴയ രൂപത്തിലുള്ള സന്തോഷത്തിൻ്റെ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങളെ ഭർത്താക്കന്മാരെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യയുടെ കുടുംബങ്ങൾ, ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ, റഹ്മത്ത് കൊടുക്കണേ റഹ്മാനെ. നിഅമത്തിലെ കവാടങ്ങളെ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണമല്ല, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് സ്വർഗം കൊടുക്കണമല്ല. അവരെ ഞങ്ങളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ ലൈവിലൂടെ പ്രോഗ്രാം കണ്ട് ആമീൻ പറയുന്നവരെ, ഈ പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലാഹിദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ, യൂട്യൂബിൻ്റെ, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻമാര്, അല്ലാഹ് അവർക്കൊക്കെ നീ ഖൈർ നൽകണേ റഹ്മാൻ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ഷഹീദ ലഹും ഷഹ്റു റമളാൻ വലാ തജഅൽനാ മിമ്മൻ ഷഹീദ അലൈഹിം ഷഹ്റു റമളാൻ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റളിയ അൻഹും ഷഹ്റു റമളാൻ വലാ തജഅൽനാ മിമ്മൻ സഖിത അലൈഹിം ഷഹ്റു റമളാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. اللي نشلغا أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ان شاء الله എല്ലാവരും ദുആ ചെയ്യണം, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും ഇൻഷാല്ലാ നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിച്ച ഭാഗവന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റമദാൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും ഇൻഷാല്ലാ പ്രഭാഷണങ്ങളൊക്കെ ഇൻഷാല്ലാ ഇനിയും നമ്മുടെ അടിമന്മാർ പോസ്റ്റ് ചെയ്യും. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്യണമെന്ന വസീയത്തോടുകൂടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.